ഇന്ന് മഹാനായ വിശുദ്ധ ലിയോ പാപ്പായുടെ തിരുനാളാണ്. സഭാചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടാണ് ഈ പാപ്പായുടെ ഭരണകാലം എന്ന് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 452 ഹൂണനായ യുദ്ധപ്രഭു അറ്റില്ല റോമിനെ ചുട്ടരിക്കാനായി വന്നപ്പോൾ ലിയോ പാപ്പ അവനുമായി സന്ധി സംഭാഷണം നടത്തി യുദ്ധം ഒഴിവാക്കിയ ചരിത്രം സുപ്രസിദ്ധമാണ്. പിന്നെ 3 വർഷങ്ങൾക്ക് ശേഷം വാൻഡൽ യുദ്ധപ്രഭുവായ ഗെൻസെറിക് റോമിനെ ചുട്ടരിച്ചെങ്കിലും ഭീകരമായ രക്തച്ചൊരിച്ചിൽ ഒഴിവായത് പാപ്പായുടെ ഇടപെടൽ കൊണ്ടാണെന്നത് ചരിത്രം സാക്ഷ്യം. അന്ന് ജനങ്ങൾ മഹാദേവാലയങ്ങളിൽ ഓടിക്കയറി അഭയം പ്രാപിച്ചു. ഇന്നലെ നാം കണ്ട ലാറ്ററൻ മഹാദേവാലയം അടക്കമുള്ളവയിൽ സമുന്നതനായ ദൈവശാസ്ത്രജ്ഞനുമാണ് ലിയോ പാപ്പ. തന്റെ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് ക്രിസ്തു വിജ്ഞാനീയവും ക്രിസ്റ്റോളജി, രക്ഷാകര വിജ്ഞാനീയവും സൊട്ടേറിയോളജിയുമാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ക്രിസ്തുനാഥൻ. ഇങ്ങനെ 2 സ്വഭാവമുള്ളതിൽ ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെ മാത്രം ഊന്നി പറയുകയും അതേസമയം മറു സ്വഭാവം താഴ്ത്തിക്കെട്ടുകയും ചെയ്താൽ അത് വേദവിപരീതം അഥവാ വിശ്വാസത്തെ സംബന്ധിക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങളായി മാറും. നെസ്റ്റോറിയനിസം, ഏകസ്വഭാവവാദം, മോണോഫിസൈറ്റിസം തുടങ്ങിയ പ്രശസ്തമായ പാഷണ്ഡതകൾ ഇപ്രകാരമുള്ളവയാണ്. ലിയോ മാർപ്പാപ്പയുടെ തീവ്രമായ പോരാട്ടങ്ങൾ ഇവയ്ക്കെതിരെയായിരുന്നു. വിശ്വാസരഹസ്യങ്ങളെ അരക്കിട്ടുറപ്പിച്ച കാൽസിഡോൺ സൂനഗദോസ് ഈ പാപ്പ വിളിച്ചു ചേർത്തതാണ്. ക്രിസ്ത്യാനി, നീ നിന്റെ അന്തസ്സ് മറക്കരുത്, പാപ്പ എപ്പോഴും പറയുമായിരുന്നു. തിരുസഭയും ലോകവും തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുകയും അതിന്റെ ആധ്യാത്മികവും ധാർമ്മികവുമായ തലങ്ങൾ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട് ലിയോ പാപ്പ. സഭയും രാഷ്ട്രവും തമ്മിലുള്ള സംഘർഷങ്ങളെ ഊന്നി പറയുന്നതിന് പകരം സുവിശേഷം സംസ്കാരത്തെ എങ്ങനെ രക്ഷയിലേക്ക് നയിക്കുന്നുവെന്ന് ചിന്തിക്കാനാണ്, പഠിപ്പിക്കാനാണ് പാപ്പ കൂടുതൽ ആഗ്രഹിച്ചത്. അതിന്റെ തന്നെ ഉപവായനകളാണ് സഭയും സമൂഹവും, ദൈവപരിപാലനയും മാനുഷിക ചരിത്രവും, കൃപയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങൾ. ശാശ്വതമായ സമാധാനം പുലരാനും അബദ്ധ സിദ്ധാന്തങ്ങളെ പടിയകറ്റാനും ക്രിസ്തീയ നേതാക്കന്മാർ ഭരണതന്ത്രവും അധികാര വിനിയോഗവും മാത്രം പഠിച്ചാൽ പോരാ, സ്നേഹത്തിലും വിശ്വാസത്തിലും ഉറച്ചുനിന്ന് ഒന്നാകണം എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നാം പൗലോസ്ലിഹ തീത്തൂസിനെ എഴുതി ലേഖനം വായിക്കുമ്പോൾ ഈ സത്യങ്ങൾ തന്നെയാണ് കണ്ടുമുട്ടുന്നത്. പൗലോസ് പുത്രസ്ഥാനീയനായി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് തീത്തൂസ്. ക്രേത്ത എന്ന ഗ്രീക്ക് ദ്വീപ സമൂഹത്തിന്റെ മെത്രാനായ പൗലോസ് അവനെ അവരോധിച്ചു. ക്രേത്തായിലെ വിശ്വാസ സമൂഹത്തിൽ പാലിക്കേണ്ട ഭരണപരവും ധാർമ്മികവും ആധ്യാത്മികവുമായ ക്രിസ്തീയ ശൈലികളെക്കുറിച്ച് ധാരാളമായി പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണിത്. ലിയോ പാപ്പായുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തീയ അന്തസ്, ക്രിസ്ത്യൻ ഡിഗ്നിറ്റി എന്തെന്നത്. തീത്തൂസ് 1:1 തന്നെ കടന്നു വരുന്ന പ്രധാനമായ ചില വാക്യങ്ങളുണ്ട്. നമ്മുടെ രക്ഷകനായ ക്രിസ്തു, ഈ ക്രിസ്തുവിന്റെ സത്യം, ഈ ക്രിസ്തുവിനോടുള്ള യഥാർത്ഥ അനുരൂപണവും ആരാധനയും, ക്രിസ്ത്യാനിയുടെ ദൈവിക ഭാവം, ഗോഡ്ലിനെസിന്റെ ചേരുവകളാണിവ. എവുസേബിയ എന്നാണ് ഈ ദൈവിക ഭാവത്തെ വിളിക്കുന്നത്. നല്ല ഭക്തി, ആരാധന എന്നൊക്കെ അർത്ഥമുണ്ടതിന്. യഥാർത്ഥ ആരാധന എന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതാണെന്നും അല്ലാതെ പിതാവേ പിതാവേ എന്ന് വെറുതെ ജീവിതത്തിൽ അർത്ഥമില്ലാതെ അലമുറയിടുന്നതിലുമല്ല എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നാഥൻ നമ്മോട് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ശ്ലീഹ എന്ന് പറയും തീത്തൂസ് 2:12, നാം ദൈവനിരാസം, ദൈവനിഷേധകമായ ജീവിതശൈലികൾ ഉപേക്ഷിക്കണമെന്ന്. അസേബിയ വ്യർത്ഥമായ ആരാധനയാണത്. തീത്തൂസിന് എഴുതിയ ലേഖനത്തെ വിശുദ്ധ തോമസ് അക്വിന സുന്ദരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന്റെ മുഖവുര അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ ലൂക്ക 12:39 ഉദ്ധരിച്ചുകൊണ്ടാണ്. ആയുധസജ്ജനായി തയ്യാറായി നിൽക്കുന്ന ഗൃഹസ്ഥനെ പറ്റിക്കാൻ കള്ളന് ആകില്ലെന്ന് പറയുന്ന ഭാഗം. പറഞ്ഞറിയിക്കാതെ ഇങ്ങനെ പയറ്റാൻ വരുന്ന കള്ളൻ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ദിവസം തന്നെയാണല്ലോ. 1 തെസ്സലോണിയർ 5:2. കഴിഞ്ഞ ദിവസം 10 കന്യകമാരുടെ ഉപമയിൽ നാം അത് കണ്ടതാണ്. ഇന്ന് സുവിശേഷത്തിലും ഈ ചിന്ത നാം കാണും. ഈ വീട്ടുകാരനാകട്ടെ ഉണർന്നിരിക്കുന്ന ഒരു വിശ്വാസിയുടെ സൂചനയാണ്. അവൻ നാഥന് വേണ്ടി ജാഗ്രതയോടെയാണ് ഇരിക്കുന്നത്. 3 കാര്യങ്ങളാണ് അവനെ വിശിഷ്ടനാക്കുന്നത് എന്ന് വിശുദ്ധ തോമസ് പറയും. വിശ്വാസത്തിനോടുള്ള ഈ പുത്തനുണർവ്, രക്ഷാകരമായ ജ്ഞാനത്തിന്റെ ഉണർവ്, സുരക്ഷയ്ക്കായി വേണ്ടതെല്ലാം ചേർത്ത് പിടിക്കാനുള്ള ഉണർവ്. ഒരു വിശ്വാസിക്ക് യോഗ്യവും പ്രയോജനകരവുമായതാണ് ഇവ 3. യെശയ്യാ 48:17 പറയും, ദൈവം തന്നെയാണ് ഇപ്രകാരം നീതിമാന്റെ വഴികളെ പ്രയോജനകരമായ ചുവടുകൾ വയ്ക്കാൻ പഠിപ്പിക്കുന്നത് എന്ന്. ക്രിസ്ത്യാനികൾ എല്ലാ പ്രായത്തിലും നിലവാരങ്ങളിലും പെട്ടവർ തങ്ങളിൽ പ്രകടമായ ദൈവകൃപയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തെ സംബന്ധിച്ച അബദ്ധവും കലഹങ്ങളും അധാർമികതയും വഴിമാറുകയുള്ളൂ. ഇന്ന് സങ്കീർത്തനം 37 വക്രമായ തലമുറയിൽ എങ്ങനെ ദൈവിക ജ്ഞാനത്തോടെ ജീവിക്കാമെന്ന പാഠമാണത്. ദുഷ്ടന്റെ ദുഷ്ടത കാരണം നിരാശപ്പെടുകയും വേണ്ട, അസൂയപ്പെടുകയും വേണ്ട. ഇന്ന് തളിർത്ത് നാളെ കരിയുന്ന പുല്ല് മാത്രമാണത്. എന്നാൽ ഈ ദുഷ്ടതയുടെ നടുവിൽ നിഷേധ ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ദൈവത്തിൽ ശരണപ്പെടുന്നവൻ
ദൈവത്തിന് കീഴ്പ്പെടുന്നവൻ പ്രത്യാശ കണ്ടെത്തും. 1 പത്രോസ് 5:6-7 അവൻ കർത്താവിൽ ആനന്ദിക്കും, ദൈവത്തിൽ മാത്രം സംതൃപ്തി അടയും. 37:16 പൗലോസ് അനുഭവിച്ച ക്രിസ്തുവിലുള്ള ആത്മസംതൃപ്തി പോലെ ഔട്ടാർക്കസ്. കഴിഞ്ഞ ആഴ്ച നാം കണ്ട ഫിലിപ്പ്യർ 4:12 അപ്രകാരമുള്ളവർ ദൈവദാനമായി ഈ ഭൂമിയിൽ വാടാതെ തളരാതെ നിൽക്കും. അവർക്ക് ക്ലേശങ്ങളില്ലെന്നല്ല, പക്ഷെ ഒരിക്കലും പരാജയം അവർക്കുണ്ടാകില്ല. കാരണം ദൈവം തന്നെ അവരെ തന്റെ കുടുംബത്തിലെ പുത്രന്മാരെന്ന പോലെ ആക്കിയിരിക്കുന്നു. ഇവിടെയും മനുഷ്യന്റെ ദൈവികത, ഗോഡ്ലിനെസ് തന്നെയാണ് വെളിവാകുന്നത്. നീതിമാനും വിശ്വസ്തനുമായവൻ, ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നവൻ, കൃപയെ ഫലഭൂയിഷ്ടമാക്കുന്ന കാര്യസ്ഥനെ പോലെയാണ്. 25:29 അവനെ ശുശ്രൂഷിക്കാനും അവനിൽ ആനന്ദിക്കാനും ദൈവം തന്നെ തയ്യാറാകുന്നു. ഇന്ന് സുവിശേഷത്തിൽ നാം ഇത് കാണും. യെശയ്യാ 48:17 പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം 37:23 പറയുന്നു, ദൈവം നീതിമാന്റെ വഴി നടത്തുകയും അവനിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. വിശുദ്ധ ലേയോപാപ്പ ഓർമ്മിപ്പിക്കുമായിരുന്നു, കാരുണ്യത്താൽ നിന്നെ വീണ്ടെടുത്ത ദൈവം സത്യത്താൽ നിന്നെ വിധിക്കും എന്ന് മറക്കരുത്. ദൈവകൃപയെ, ദൈവിക താലന്തിനെ നിഷ്ഫലമാക്കുന്നവർ ദൈവത്തിന് സ്വീകാര്യരല്ല. 25:30 പ്രയോജനരഹിതനായ ദാസൻ എന്നാണ് അപ്രകാരമുള്ളവർ വിളിക്കപ്പെടുന്നത്, അക്രയോയി. ഇന്ന് ലൂക്ക 17:10 ഈ വാക്ക് കടന്നു വരുന്നുണ്ട്. യജമാനന് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തിട്ട് ഫലമിച്ഛിക്കാതെ തങ്ങൾ പ്രയോജനരഹിതരായ ദാസന്മാരാണെന്ന് അവർ ഏറ്റുപറയുകയാണ്. ചെയ്യേണ്ടത് ചെയ്തു എന്ന് മാത്രം. ഈ ശുശ്രൂഷ മനോഭാവം, ദാസ്യഭാവം, അത് മഹത്വത്തിലേക്കും ദൈവിക സമൃദ്ധിയിലേക്കുമുള്ള വാതായനമാണെന്ന് യേശുനാഥൻ ഇന്ന് പഠിപ്പിക്കുകയാണ്. സ്വന്തം കണ്ണിൽ മാത്രമാണ് അവർ പ്രയോജനരഹിതരായിരുന്നത്. ദൈവത്തിന്റെ കണ്ണിൽ അവർ ദൈവത്തിന്റെ ആനന്ദ കാരണങ്ങളാണ്, ഡിലൈറ്റ്, ഇന്ന് സങ്കീർത്തനം പറഞ്ഞതുപോലെ. എന്നാൽ 25:30 ആ ഭൃത്യൻ ദൈവത്തിന്റെ കണ്ണിൽ പ്രയോജനരഹിതനായി പോയി. വേലക്കാരൻ എത്ര തളർന്നു വന്നാലും യജമാനന് വേണ്ട ശുശ്രൂഷ ചെയ്യാൻ വീണ്ടും ബാധ്യസ്ഥനാണല്ലോ. അതിന് പ്രത്യേക പ്രതിഫലമോ അഭിനന്ദനമോ അവൻ പ്രതീക്ഷിക്കേണ്ട ആവശ്യം പോലുമില്ല. അതിനാൽ ദൈവിക ശുശ്രൂഷയുടെ ആ മനോഭാവം, ക്രിസ്തുവിനുണ്ടായിരുന്ന ആ മനോഭാവം സ്വായത്തമാക്കാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിരുന്നാലും ദൈവം ആ ശുശ്രൂഷയെ കാണാതെ, വിലമതിക്കാതെ, വയറ് നിറച്ച് തിന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് പോകുന്ന നിർമ്മമനായ ഒരു യജമാനനല്ല. സമാനമായ ഒരു സന്ദർഭത്തിൽ ലൂക്ക 12:35-37 42-48 ഒരു ഉപമയിൽ നാം അത് കാണും. ഈ യജമാനൻ തന്നെ അരമുറുക്കി തന്റെ ഭൃത്യർക്ക് ശുശ്രൂഷ ചെയ്യുകയും അവർക്ക് ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്ന സത്യം. ദൈവത്തിന്റെ ദാസർക്ക് ദൈവം തന്നെയാണ് നിറവ് നൽകുന്നത്. ലയോ മാർപ്പാപ്പ എപ്പോഴും സ്വയം വിശേഷിപ്പിച്ചത് ക്രിസ്തുവിന്റെ വികാരി എന്ന നിലയിലും പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിലും താൻ ഏറ്റവും അയോഗ്യനാണെന്നാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ സ്റ്റീഫൻ ഹാർഡിംഗ് മുതലായ സന്യാസി വര്യന്മാർ മരണക്കിടക്കയിൽ കിടന്ന് പറഞ്ഞിട്ടുണ്ടത്രേ, സഹോദരരെ, നാം ഇനിയും ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല, വാ നമുക്ക് തുടങ്ങാമെന്ന്. ഒരായുഷ്കാലം മുഴുവൻ ദൈവത്തെ സമാനതകളില്ലാതെ സേവിച്ചവരാണ് അവർ. എന്നിട്ടും